ഹലോ ഗൈസ്, നെറ്റ്ഫ്ലിക്സ് സീരീസായ 13 Reasons Why എപ്പിസോഡ് 8 ഇന്നത്തെ വീഡിയോ കാണാൻ പോകുന്നത്. അപ്പോൾ ഇതുവരേക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഓരോ ദിവസവും ഡെയിലി വീഡിയോസ് ആണെങ്കിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഇവിടെ കൗൺസിലറോട് സംസാരിച്ചുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് വന്ന് പറയാൻ വേണ്ടി ആ കൗൺസിലർ പറയുന്നു. ശരി എന്ന് ക്ലെയിം പറഞ്ഞിട്ട് എനിക്കിപ്പം ക്ലാസ്സിന് സമയമായി, ഞാൻ പൊക്കോട്ടെ എന്ന് അയാളോട് ചോദിക്കുന്നു. അയാളും പൊക്കോളാൻ പറയുന്നു. വെളിയിലെത്തിയപ്പോഴത്തേക്കും ടോണി അവിടെ നിൽക്കുന്നു. നീ ആണെങ്കിൽ എൻ്റെ കൂടെ എന്ന് പറയാൻ നിനക്ക് അത്യാവശ്യം സ്ഥലം കാണി, എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയുന്നു. ഹാൻ എന്നെക്കുറിച്ച് എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ നീ വാ എന്ന് പറയുമ്പോഴത്തേക്കും എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ക്ലേ ആണെങ്കിൽ അവിടുന്ന് പോകുന്നു. എന്നാൽ വീണ്ടും ടോണി അവനെ വിളിക്കുന്നു. ഈ തവണയാണെങ്കിൽ ക്ലേ ആണെങ്കിൽ അവൻ്റെ കാണ്ടകത്ത് കയറുന്നു. ജസ്റ്റിനാണെങ്കിൽ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലേ ആണെങ്കിൽ ആ ടേപ്പെല്ലാം ലീക്കാക്കുമെന്ന്. ഇവിടെ മാർക്കസ് ആണെങ്കിൽ അവിടെ വരുന്നു. മാർക്കസ് വന്നിട്ട് പറയുന്നു ആ ടോണി ആണെങ്കിൽ ക്ലേനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ടെന്ന്. ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇവിടെ ഒരു അവയർനെസ് ക്ലാസ് നടക്കുവാണ്. ഹാനിയും അവിടെ പോകുന്നു. ആൾക്കാരൊന്നുമില്ലാത്ത ആ ഒരു സീറ്റിനവിടെ പോയിട്ട് ഇതെന്താ കോഴ്സ് ആണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇത് ലൈബ്രറിയൻ എന്ന് പറയുന്നു. ഇതിന് ശേഷമാണെങ്കിൽ നീ കുറേ ബുക്ക്സ് വായിക്കുന്ന ആളാന്ന് ചോദിക്കുന്നു. നിനക്കാണെങ്കിൽ ഇന്ന് ആ ഒരു കൂപ്പണി ഇത് ഇവിടെ വായിരുന്നു നോക്കും, വന്ന് നോക്കൂ എന്ന് പറഞ്ഞാൽ ഹാനയും ആ ഞാൻ നോക്കാമെന്ന് പറയുന്നു. ഇവിടെ ആലക്സും ജെസ്സിക്കയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജെസ്റ്റിൻ അവിടെ വരുന്നു. ജെസ്റ്റിൻ വന്നിട്ട് ചോദിക്കുന്നു നിങ്ങളെന്താ എവിടെ ഇരിക്കുന്നതെന്ന്. എങ്ങനെയെങ്കിലും ഹാന പറയുന്ന കള്ളത്തിൻ്റെ നമുക്ക് രക്ഷപ്പെടുന്നു. ജെസ്റ്റിൻ പറയുന്നത് ഹാന കള്ളത്തിന് പറയുന്നു എന്നെക്കുറിച്ച് അവളെ എനിക്ക് തോന്നുന്നില്ല, എന്നെക്കുറിച്ച് അവളെ സത്യമാണ് എന്ന് ആലക്സ് പറയുന്നു. ജെസ്റ്റിൻ ജെസ്സിക്കയോട് പറഞ്ഞു അവൻ ചുമ്മാ കള്ളത്തിന് പറയുന്നതെന്ന് പറയുന്നു. അപ്പം ജെസ്സിക്ക പറയുന്നു അവൻ അങ്ങനെ കള്ളത്തിന് പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു. ഹാന ആ പോയിട്ട് ക്ലാസ്സിലേക്ക് പോകുന്നു. അവിടെ റേ എന്ന് പറയുന്നൊരു പയ്യനാണെങ്കിൽ ഹാനോട് സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കണില്ലെന്ന് അവൾ പറയുന്നു. റേ ചോദിക്കുന്നു ഞാനത് ചെയ്തതെന്ന്. നീ അല്ലേ അലക്സിൻ്റെ പേപ്പർ എടുത്ത് മാഗസീൻ്റെ അതിട്ടേന്ന്, അതെനിക്ക് ന്യൂസ് ആയതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് അവൻ പറയുന്നു. ഇതിന് ശേഷമാണെങ്കിൽ ഈ പോയിട്ട് ക്ലാസ് ഭയങ്കര ബോറായിട്ട് പോകുന്നു. ടോണിയും ക്ലേയും കൂടെ ഒരു കാട്ടിലേക്ക് പോകുന്നു. അവിടെ ഒരു വലിയ പാറ ഇതിൻ്റെ മേടി കയറിയാൽ നിനക്കാണെങ്കിൽ ഇത് എല്ലാത്തിൻ്റെ ഉത്തരം കിട്ടുമെന്ന്. ഇതിൻ്റെ മേളിൽ എങ്ങനെ അവിടെ കയറുന്നതെന്ന് ചോദിക്കുന്നു. ഇതിന് ശേഷമാണെങ്കിൽ ഹാനിയും ഹാനിയുടെ അമ്മയും കൂടെ ആ ഷോപ്പിലിരുന്നാണെങ്കിൽ പോയിറ്റിക്കിനെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ റേയാൻ വരുന്നു. റേയാനാണെങ്കിൽ ഹാനയ്ക്ക് ഒരു ബുക്ക് എടുത്ത് കൊടുക്കുന്നു. ഈ ബുക്ക് നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞ് അവളും അത് മേടിച്ചു വയ്ക്കുന്നു. ഹാനയ്ക്ക് ഈ തവണ മാർക്ക് ഭയങ്കര കുറവായതുകൊണ്ട് പ്രൊഫസറാണ് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു നിൻ്റെ മാർക്ക് വളരെ കുറവാണ്. ഇവിടെ ക്ലേയുടെ അമ്മ ആണെങ്കിൽ ഇവിടെ വരുന്നു. അപ്പോൾ ലോയറായിട്ട് ക്ലേയുടെ അമ്മയാണെങ്കിൽ ആ പ്രൊഫസറിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ആ പ്രൊഫസർ ചോദിക്കുന്നു നിങ്ങളുടെ മകൻ എവിടെയാണെന്നറിയോ. അവനാണെങ്കിൽ സ്കൂളിൽ കാണുമെന്ന് പറയുന്നു. ഇല്ല അവനാണെങ്കിൽ സ്കൂളിലില്ല, അവൻ എവിടെയോ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. വാ നമുക്ക് മേളിൽ കയറാമെന്ന് പറഞ്ഞ് ഇവിടെ രണ്ടുപേരും റെഡി ആയിട്ട് കയറാൻ നിൽക്കുവാണ്. റേയാൻ എന്ന് പറഞ്ഞ ആ പയ്യനാണെങ്കിൽ ആ പോയിറ്റി ക്ലാസ് വന്നിട്ട് ഭയങ്കരമായിട്ട് പോകാൻ പറയുന്നു. ഹാനക്കിത് കണ്ടിട്ട് എനിക്കും ഇങ്ങനെ പറയണം, നീ ഒന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. റേയാനും ഇതിന് സമ്മതിക്കുന്നു. റേയാനാണെങ്കിൽ ഹാനോട് പറഞ്ഞു നിനക്കൊരു നല്ല പോയ എഴുതണമെങ്കിൽ നീ അനുഭവിച്ച വേദനകളും എല്ലാ കാര്യവും ആ പോയത്തിൻ്റെ അത് വേണം എന്ന് പറയുന്നു. ക്ലേയുടെ അമ്മ ഇവിടെയുണ്ട്. എന്നിട്ട് പറയും നമ്മുടെ മോനെയാണെങ്കിൽ കാണുന്നില്ലെന്ന്. അവൻ വലിയാണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിലൂടെ വല്ലതും പോയി കാണും, നീ പേടിക്കണ്ട എന്ന് പറയുന്നു. ക്ലേ ആണെങ്കിൽ പകുതിയോളം മലയേറി. ടോണി ആണെങ്കിൽ അവനൊരു കയറിട്ട് കൊടുക്കുന്നു. ആ കയറ് പിടിച്ച് ക്ലേ മേളിൽ കയറുന്നു. ടോണി ചോദിക്കുന്നു ഇതിപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഭയങ്കര സൂപ്പറായിട്ടുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്ലേ ഇതൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. ഇത് കഴിഞ്ഞ് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഒച്ച ഉണ്ടാക്കുന്നു. ഹാനയാണെങ്കിൽ അവളുടെ കവിതയാണെങ്കിൽ പറയുന്നു. ഈ കവിതയാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അവളുടെ പ്രൈവറ്റ് പാർട്സിനെയൊക്കെ കുറിച്ചാണ് ഈ കവിത എഴുതിയിരിക്കുന്നതെന്ന്. എല്ലാവരും അത് കേട്ടിട്ട് ഇഷ്ടപ്പെടുന്നു. ടോണിയും ക്ലേയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ടോണി ചോദിക്കുന്നു നീ എന്തെങ്കിലും ഒരു ക്രൈം സീൻ കണ്ടിട്ടുണ്ടോ എന്ന്. ക്ലേ പറയുന്നു ഇല്ല എന്ന് പറയുന്നു. നീയോ എന്ന് ചോദിക്കുമ്പോൾ അവസാനമായിട്ട് ഞാനാണെങ്കിൽ ഒരു പെണ്ണ് സൂയിസൈഡ് ചെയ്യുന്ന കണ്ടു എന്ന് പറയുന്നു. ക്ലേ ചോദിക്കുന്നു അപ്പോൾ നീ ഹാന മരിക്കുന്നത് നേരിട്ട് കണ്ടു എന്ന് ചോദിക്കുന്നു. ടോണി പറയുന്നു ഞാൻ അവിടെ ഇട്ടായിരുന്നെന്ന്. ഹാൻ എഴുതിയ പോയം ഒരു മാഗസീൻ്റെ അത് വന്നിട്ടുണ്ട്. എന്നാൽ ഹാനയുടെ പേര് അതിൻ്റെ അകത്തില്ല. എന്നാൽ ഹാനയുടെ കൈയക്ഷരം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇത് ഹാൻ എഴുതിയെന്ന് എല്ലാവരും അറിയുന്നു. ഹാനെ എല്ലാവരും അവിടെ വെച്ച് എന്നെ കളിയാക്കുന്നു. ക്ലാസ്സിൽ ആ പ്രൊഫസർ ഹാൻ എഴുതിയ ആ പോയം വായിച്ച് കേൾപ്പിക്കുന്നു. ഹാന ആ ടേപ്പ് ആണെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടു വെച്ചിട്ട് ഒരു ലെറ്റർ ഉണ്ട്, ആ ലെറ്ററിൻ്റെ അകത്ത് ഈ ടേപ്പെല്ലാം കേട്ട് നോക്കും നിനക്ക് തന്നെ മനസ്സിലാവുമെന്ന് പറഞ്ഞു. ആദ്യത്തെ ടേപ്പ് കണ്ടതിന് ശേഷം ഞാൻ കാറെടുത്തിട്ട് ഹാനയുടെ വീട് ചെന്നപ്പോൾ ഹാൻ അവിടെ മരിച്ചിരിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടിട്ട് ക്ലേക്ക് ഭയങ്കര വിഷമമാകുന്നു.
ഇവിടെ റേയാനോട് തോന്നുന്നു ഹാൻ സംസാരിക്കുന്നു എന്തിനാ ഇത് ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി നല്ലതാണ് ചെയ്തേ എന്ന് പറയുന്നു. എൻ്റെ ലൈഫിൽ നീ ഇടപെടണ്ട എന്ന് പറഞ്ഞു ഹാനയാണെങ്കിൽ അവനെ വഴക്ക് പറഞ്ഞിട്ട് പോകുന്നു. ക്ലേ പറയുന്നു ഞാൻ വിചാരിച്ചു നീ ഹാനായി പ്രണയത്തിലാണെന്ന്, ഞാനാണെങ്കിൽ ഗേ ആണെന്ന് നിനക്കറിയത്തില്ലെന്ന് ടോണി ചോദിക്കുന്നു. ശരിക്കും ടോണി ഒരു ഗേ ആണ്. ഇതിന് ശേഷം ക്ലേ ചോദിക്കുന്നു നീ ആ ടേപ്പ് എനിക്ക് വീണ്ടും തരുമോ എന്ന്. ടോണി ആ ടേപ്പ് എടുത്ത് കൊടുക്കുന്നു. ഇവിടെ വരുമ്പോൾ നിൻ്റെ മനസ്സ് മാറുമെന്നറിയാം, അത് കാരണമാണ് ഈ ടേപ്പ് ഞാൻ കൊണ്ടതെന്ന് പറയുന്നു. ഇവിടെ ഹാനയുടെ അച്ഛനും അമ്മയും ഹോട്ടലിലാണ്. ഒരു ചെറിയ കൊച്ച് ഹാനയുടെ അച്ഛനുമായിട്ട് കളിക്കുവാണ്. ഇപ്പം ഇത് കണ്ടിട്ട് ഹാനയുടെ അമ്മ പറയുന്നു അത് കുഴപ്പമില്ല എനിക്കുവാണെങ്കിൽ ഒരു മകളുണ്ട് എന്ന് പറയുന്നു. ഇവിടെ ക്ലേയുടെ അച്ഛനും അമ്മയും ക്ലേ ആണെങ്കിൽ വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നിട്ട് സോറി ഞാനാണെങ്കിൽ ടോണിയുടെ കൂടെ പോയതാണെന്ന് പറയുന്നു. സാരമില്ല ഇനിയാണെങ്കിൽ പറഞ്ഞിട്ട് പോകണം എന്നാണെങ്കിൽ ക്ലേയുടെ അച്ഛൻ ഹാനയുടെ അച്ഛൻ പറയുന്നു നമുക്ക് വേറെ എവിടെ നിന്നെങ്കിലും പോകാം എന്ന് പറയുന്നു. ഞാനിവിടെ സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്, നമുക്കിവിടെ തന്നെ ഇരിക്കാമെന്ന് ഹാനയുടെ അമ്മ പറയുന്നു. ഇവിടെ ക്ലേ ആണെങ്കിൽ ടേപ്പ് കേൾക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നു, ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇവിടെ ക്ലേ ആണെങ്കിൽ ഹാന എഴുതിയ കവിതയാണെങ്കിൽ അവളുടെ മുമ്പ് വെച്ച് തന്നെ വായിക്കുന്നു. എന്നാൽ ഹാന എഴുതിയെന്ന് അവർക്ക് അവനറിയത്തില്ല. വായിച്ചിട്ട് കവിത കേൾക്കുന്നതാണ് എന്നാണെങ്കിൽ ഈ പെണ്ണിൻ്റെ കൂടെ ഒന്നും ഞാൻ ഡേറ്റിങ്ങിനെ പോകത്തില്ല എന്ന് പറയുന്നു. ആ ബുക്ക് ക്ലേയുടെ കയ്യിലുണ്ടായിരുന്നു, അത് എടുത്തുകൊണ്ട് ഹാനയുടെ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. ഹാനയുടെ അമ്മയുടെ കയ്യിൽ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു ഇത് ഹാൻ എഴുതിയ കവിതയാണെന്ന് പറയുന്നു. ഇതെൻ്റെ മക്കളുടെ കൈയക്ഷരാണെന്ന് പറഞ്ഞ് ഹാനയുടെ അമ്മ പയ്യനോട് വിഷമിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതും, നാളെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് പോവുക. ബൈ ഗൈസ്.